ഹായ് എല്ലാവർക്കും എനിക്ക് കൂടി മറ്റൊരു കഥയിലേക്ക് സ്വാഗതം. പണ്ട് വളരെക്കാലം മുമ്പ് ഒരു ഗ്രാമത്തിൽ രാമായൻ എന്നു പേരായ ഒരു സംഗീത വിദ്വാൻ താമസിച്ചിരുന്നു. സംഗീതത്തിൻ്റെ സ്വരസ്ഥാനങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇയാൾ വലിയൊരു സംഗീതജ്ഞനെ പോലെ ആ നാട്ടുകാരെയൊക്കെ തനിക്ക് സംഗീതത്തിൽ വലിയ അറിവാണെന്ന് പറഞ്ഞ് ബോധിപ്പിച്ചിരുന്നു. പിന്നെ ആ നാട്ടിൽ വേറൊരു സംഗീതജ്ഞൻ ഇല്ലാത്തതുകൊണ്ട് ആ നാട്ടുകാരൊക്കെ ഇയാൾ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഗ്രാമത്തിലെ ചെറിയ ക്ഷേത്രങ്ങളിലും കലാകേന്ദ്രങ്ങളിലുമൊക്കെ ഇയാൾ തൻ്റെ സംഗീത കച്ചേരി അവതരിപ്പിക്കുമായിരുന്നു. ആ സംഗീതത്തെക്കുറിച്ചിട്ട് യാതൊരു അറിവില്ലാതിരുന്ന ആ ഗ്രാമീണരാണെങ്കിൽ അയാളെ വലിയ സംഗീത വിദ്വാനായിട്ടൊക്കെ അംഗീകരിച്ചു. കൂടാതെ തങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംഗീത വിദ്വാനുള്ളത് ഒരു അഭിമാനമായിട്ട് കരുതുകയും ചെയ്തു. ഈ രാമായണ കൈ നിറച്ച് സമ്മാനം കൊടുക്കാനും ആ ഗ്രാമീണർ മറന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാമായണ വളരെ സുഖമായിട്ട് അവിടെ കഴിയാൻ സാധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിലൊരു ക്ഷേത്രത്തിൽ ഈ രാമായൻ തൻ്റെ പുല്ലാങ്കുഴൽ കച്ചേരി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടക്കം തൊട്ട് താളപ്പഴകളാണ്. പക്ഷേ ഇയാൾ അതൊന്നും വകവയ്ക്കാതെ ആ പുല്ലാങ്കുഴൽ വായിക്കുന്നതിനിടയ്ക്ക് തൻ്റെ തലയാട്ടും ശരീരം ചലിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഭാവം കണ്ടാൽ അയാളോളം പോകുന്നൊരു കലാകാരൻ ആ നാട്ടിൽ ഇല്ലെന്നും തോന്നും. അപ്പോൾ കച്ചേരി കേൾക്കാനായിട്ട് അവിടെ തടിച്ചു കൂട്ടിരുന്ന നാട്ടുകാർ ഇയാളുടെ ഈ പുറം മോടിയിലൊക്കെ ലയിച്ചിട്ട് അത്ഭുതപ്പെട്ടിരുന്നു. അപ്പം അവർ വിചാരിച്ചത് തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു മഹത്തായ കച്ചേരിയാണെന്നൊക്കെയാണ്. ആ സമയത്തൊരു സംഭവം ഉണ്ടായി. ദേവലോകത്തു നിന്നൊരു ഗന്ധർവൻ ആകാശമാർഗം ആ വഴി വന്നു. സംഗീതത്തിൻ്റെ ആചാര്യന്മാരാണ് ഗന്ധർവന്മാരെന്ന് നമുക്ക് അറിയാലോ. അപ്പം ശുദ്ധ സംഗീതത്തിൻ്റെ ഉപാസകരായ അവർ ആ നാടെങ്ങും പറന്ന് നടന്ന് സംഗീതം പ്രചരിപ്പിക്കുമായിരുന്നു. എന്തെങ്കിലും രീതിയിലൊരു ദുഷിച്ച സംഗീതം നിമിഷ നേരം പോലും സഹിക്കാൻ അവർക്കാവില്ല. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം സംഗീതം കേൾക്കേണ്ടി വന്നാൽ ഗന്ധർവന്മാർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. പിന്നീട് ഒരു ഉത്തമ സംഗീതത്തിനല്ലാണ്ട് അവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇയാളുടെ നിർഭാഗ്യവശാൽ ഈ രാമയ്യൻ്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാൻ ഇടയായി. അങ്ങനെ ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു സംഗീതം അയാൾ ഇതിലും മുന്നേ കേട്ടിരുന്നില്ല. ആരാണ് ഈ പുല്ലാങ്കുഴൽ വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴേക്ക് നോക്കി. അപ്പോൾ രാമയ്യനെ കണ്ടു ഇയാൾ. ആ കണ്ടതോടുകൂടി തന്നെ ആ ഗന്ധർവൻ്റെ ശരീരത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അയാളൊരു അലർച്ചയോടുകൂടി അവിടെ ഒരു മലഞ്ചെരിവിൽ വന്ന് വീണിട്ട് അപ്പം തന്നെ മരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഗന്ധർവൻ്റെ ശരീരം ആയതുകൊണ്ട് കേടുവരാതെ അത് ദിവസങ്ങളോളം അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ കാലങ്ങളൊക്കെ മാറി മാറി വന്നു. എന്നിട്ട് ആ ഗന്ധർവൻ്റെ ശരീരത്തിനൊരു കേടും വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കേശവൻ എന്നു പേരായ ഒരു സാധുവായ യുവാവ് മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് അവിടെ എത്തി. അപ്പോൾ ഈ ശാന്തസുന്ദരമായ ഈ താഴ്വര കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിന് നല്ല സന്തോഷമുണ്ടായി. അയാളാണെങ്കിൽ ഒരു സംഗീത വിദ്വാനായിരുന്നു. അപ്പോൾ അയാൾ അവിടെ ചമ്രം അടിഞ്ഞിരുന്നിട്ട് ഒരു കീർത്തനം ആലപിക്കാൻ തുടങ്ങി. അതിമനോഹരമായൊരു കീർത്തനമായിരുന്നു അത്. ശ്രുതിയൊന്നും കടുകട തെറ്റാതെ വളരെ ഗംഭീരമായൊരു ആലാപനം. അങ്ങനെ ഇയാളുടെ ഈ സംഗീതം ആ ഗന്ധർവൻ്റെ നിശ്ചലമായ ശരീരത്തിലൂടെ ഒന്ന് കടന്നുപോയി. അങ്ങനെ ആ ശരീരത്തിലൂടെ കടന്നുപോയ ഉടനെ തന്നെ ആ ഗന്ധർവന് ജീവൻ വന്നു. ആ ഗന്ധർവൻ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോലെ എഴുന്നേറ്റ് വന്നു. ഗന്ധർവൻ ചുറ്റുപാടും ഒന്ന് നോക്കി. അപ്പം ആരെയും കണ്ടത്? അവിടെ കേശവനിരുന്ന് പാട്ട് പാടുന്നു. അപ്പോൾ ഗന്ധർവൻ കേശവനോട് ഇങ്ങനെ ചോദിച്ചു, അല്ലയോ യുവാവേ, മരിച്ചു കിടക്കുന്ന എനിക്ക് പുനർജന്മം നൽകിയത് അങ്ങയുടെ മധുരമായ സംഗീതമാണ്. എന്നെ ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അങ്ങാണ്. അതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങ് ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ജീവിതം തന്നെ ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുകയാണ്. അങ്ങ് എന്നിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രതിഫലം സ്വീകരിക്കണം. എന്നിട്ട് ഗന്ധർവൻ അവിടെ വന്ന് വീഴാനിടയായ സാഹചര്യമൊക്കെ കേശവനെ പറഞ്ഞ് കേൾപ്പിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കേശവൻ പറഞ്ഞു, എന്തായാലും എൻ്റെ പാട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ വീണ്ടും കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ എന്തെങ്കിലും പ്രതിഫലം ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല പാടിയത്. അതുകൊണ്ട് എനിക്ക് പ്രതിഫലമൊന്നും തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗന്ധർവൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ദയവായിട്ട് അങ്ങനെ പറയരുത്. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും അങ്ങ് എന്തെങ്കിലും സ്വീകരിക്കണം.
ഞാൻ പറയുന്ന അങ്ങ് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഗ്രാമത്തിലെ നാടുവാഴി തമ്പുരാൻ്റെ ഏകമകളുടെ ശരീരത്തിൽ ഞാൻ ഉടനെ തന്നെ പ്രവേശിക്കും. ആരൊക്കെ വന്നാലും ഞാൻ ആ ദേഹത്തു നിന്ന് ഒഴിഞ്ഞു മാറില്ല. അങ്ങ് വന്നാൽ ആ നിമിഷം ഞാൻ ഒഴിയാം. അതോടെ അങ്ങേക്ക് കൈ നിറയെ പണവും കിട്ടും, പിന്നെ അങ്ങേക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇതും പറഞ്ഞിട്ട് ആ ഗന്ധർവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. എന്നിട്ട് ഗന്ധർവൻ പോയിട്ട് ആ നാടുവായുടെ മകളുടെ ദേഹത്ത് കയറിക്കൂടി. അപ്പോൾ നാടുവായുടെ മകള് അസാധാരണമായിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ ഈ നാടുവായുടെ മകളുടെ ബാധയെ കേട്ടറിഞ്ഞിട്ട് ഒരുപാട് മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും വൈദ്യന്മാരൊക്കെ വന്നിട്ട് നാടുവായുടെ മകളെ കണ്ടു. അവരൊക്കെ ശ്രമിച്ചിട്ടും ഈ നാടുവാഴിയുടെ ശരീരത്തിൽ കയറിക്കൂടിയ ഗന്ധർവന്റെ ബാധ ഒഴിപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കേശവൻ ആ നാടുവാഴിയുടെ കൊട്ടാരത്തിലെത്തി. എന്നിട്ട് നാടുവാഴിയോട് പറഞ്ഞു, അങ്ങയുടെ മകളുടെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അങ്ങ് എനിക്കൊരു അവസരം നൽകിയാലും. ഇത് കേട്ടപ്പോൾ നാടുവാഴി വിചാരിച്ചു, കുറേ പേര് വന്ന് നോക്കിയതാണ്, എന്തായാലും അവർക്കൊന്നും ബാധ ഒഴിപ്പിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇയാളും കൂടി ഒന്ന് നോക്കിക്കോട്ടെ. എന്നിട്ട് പറഞ്ഞു, ഈ ബാധ അങ്ങേക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ മകളെ ഞാൻ അങ്ങേക്ക് വിവാഹം ചെയ്തു തരും, കൂടാതെ ഈ രാജ്യത്തിൻ്റെ പകുതിയും അങ്ങേക്കുള്ളതാണോ? അത് കേട്ടിട്ട് ആ കേശവൻ ആ നാടുവാഴിയുടെ മകളുടെ മുറിയിലേക്ക് നടന്നു. അങ്ങനെ കേശവനെ കണ്ട ഉടനെ തന്നെ ആ ഗന്ധർവൻ പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് വാക്ക് തന്ന പോലെ ഈ നിമിഷം തന്നെ ഈ കുമാരിയുടെ ദേഹത്തു നിന്ന് ഒഴിയാണ്. പക്ഷെ ഒരു കാര്യം അങ്ങ് പ്രത്യേകം ഓർക്കണം, ഞാനിനി മറ്റേതെങ്കിലും ദേഹത്ത് പ്രവേശിച്ചത് അറിഞ്ഞാൽ അത് ഒഴിവാക്കാനായിട്ട് അങ്ങ് അവിടെ വരരുത്. ഒറ്റത്തവണത്തേക്ക് മാത്രമാണ് നമ്മൾ തമ്മിലുള്ള കരാറ്. നിയമം ലംഘിച്ചിട്ട് അങ്ങ് വീണ്ടും എന്നെ കാണാൻ വന്നാൽ അങ്ങയെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. അത് അങ്ങയ്ക്ക് ഓർമ്മ വേണം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഗന്ധർവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ ആ നാടുവാഴിയുടെ മകള് സുഖം പ്രാപിച്ചു. ഇതറിഞ്ഞ നാടുവാഴി തൻ്റെ മകളെ കേശവന് വിവാഹം ചെയ്തു കൊടുക്കുകയും ആ രാജ്യത്തിൻ്റെ പകുതി കേശവന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ കൊട്ടാരത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് കേശവൻ അവിടെ സസുഖം താമസിക്കാൻ ആരംഭിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഒരു ദിവസം അവിടുത്തെ ചക്രവർത്തിയുടെ ഒരു ദൂതൻ കേശവനെ തേടിയെത്തി. എന്നിട്ട് ചക്രവർത്തിയുടെ കൽപ്പന ആ ദൂതൻ കേശവനെ വായിച്ചു കേൾപ്പിച്ചു. അത് പ്രകാരമായിരുന്നു, എത്രയും പ്രിയപ്പെട്ട കേശവന്, മനുഷ്യരുടെ ദേഹത്ത് കൂടിയ ബാധ ഒഴിപ്പിക്കുന്നതിൽ അങ്ങേക്കുള്ള സാമർഥ്യം ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട്. എൻ്റെ ഇളയ മകള് വിവാഹപ്രായം തികഞ്ഞു നിൽക്കുകയാണ്. അല്പനാൾ മുമ്പ് അവൾക്കൊരു ബാധയുടെ ഉപദ്രവം ഉണ്ടായി. നാട്ടിലെ മന്ത്രവാദിമാരും ജ്യോത്സ്യന്മാരും വൈദ്യന്മാരും ഒക്കെ ശ്രമിച്ചിട്ടും ബാധയെ ഒഴിപ്പിക്കാനായില്ല. അതുകൊണ്ട് ഈ സന്ദേശം കിട്ടിയാൽ ഉടൻ അങ്ങ് കൊട്ടാരത്തിൽ എത്തിച്ചേരാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ ആ ചക്രവർത്തിയുടെ നേരിട്ടുള്ള സന്ദേശമായതുകൊണ്ട് കേശവന് കൊട്ടാരത്തിലേക്ക് പോകാതിരിക്കാൻ സാധിച്ചില്ല. കേശവനൊരു കാര്യം മനസ്സിലായി, രാജകുമാരിയുടെ ദേഹത്ത് കയറിക്കൂടിയത് ആ പഴയ ഗന്ധർവൻ തന്നെയാണ്. ഇനി ആ ബാധയെങ്ങാലും ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് എനിക്ക് അകാല മരണമാവും ഫലമെന്ന് അയാൾ ഭയന്നു. പക്ഷേ ചക്രവർത്തിയുടെ ആജ്ഞ ആയതുകൊണ്ട് ധിക്കരിക്കാനും സാധിക്കുമായിരുന്നില്ല. ഇനി എന്തെങ്കിലും ആവട്ടെ, വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കേശവൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. ചക്രവർത്തി അയാളെ നല്ലപോലെ സ്വീകരിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ ബാധ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. കേശവൻ ഈ ബാധ ഒഴിപ്പിക്കുന്നതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു നോക്കി. പക്ഷെ ചക്രവർത്തി അത് സമ്മതിച്ചില്ല. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഇനി എന്തായാലും എന്തെങ്കിലും വരട്ടെ, ഗന്ധർവന്റെ കൈകൊണ്ട് മരണമാണെങ്കിൽ അങ്ങനെ തന്നെയെന്ന് തീരുമാനിച്ചിട്ട് കേശവൻ ആ രാജകുമാരിയുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ ഉടനെ തന്നെ അകത്ത് നിന്ന് വാതിലടച്ചു. അങ്ങനെ കേശവനെ കണ്ട ഉടനെ തന്നെ ആ രാജകുമാരിയുടെ ശരീരത്തിലുണ്ടായ ഗന്ധർവൻ പുറത്തു വന്നു. എന്നിട്ട് ഗന്ധർവന് കേശവനെ കണ്ടപ്പോൾ വലിയ ദേഷ്യമായി. അങ്ങനെ ദേഷ്യത്തോടുകൂടി ഗന്ധർവൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാറ് നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, നിങ്ങൾ നടത്തിയ വിശ്വാസവഞ്ചനയ്ക്ക് നിങ്ങളെ ഞാൻ കൊല്ലുകയും ചെയ്യും. അങ്ങനെ ഗന്ധർവൻ കേശവനെ പിടിക്കാനായിട്ട് അടുത്തേക്ക് വന്നപ്പോൾ കേശവനൊരു തന്ത്രം തോന്നി. എന്നിട്ട് വിറച്ച സ്വരത്തിൽ കേശവൻ ഇങ്ങനെ പറഞ്ഞു, ഗന്ധർവൻ, ഞാൻ കരാറൊന്നും ലംഘിച്ചിട്ട് വന്നതല്ല. ഞാനിവിടെ വന്നത് നിങ്ങളെ ഒരു അത്യാവശ്യ കാര്യം അറിയിക്കാൻ വേണ്ടി മാത്രമാണ്.
നിങ്ങൾക്ക് ഒരു അപകടം പിണയുന്ന കാര്യമായതുകൊണ്ട് ഒന്ന് കണ്ടു പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. നിങ്ങളുടെ മരണത്തിന് കാരണമായ ആ സംഗീത വിദ്വാൻ രാമായൻ ഇന്നീ കൊട്ടാരത്തിൽ ഒരു കച്ചേരി നടത്തുന്നുണ്ട്. രാമായൻ അവിടെ വരുന്നത് കേട്ട ഉടനെ തന്നെ ഗന്ധർവൻ പേടിച്ചിട്ട് ആ രാജകുമാരിയുടെ ദേഹം ഇട്ടൊഴിഞ്ഞിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് ഗന്ധർവൻ്റെ ശല്യം നാട്ടിലുണ്ടായില്ല. അങ്ങനെ കേശവൻ്റെ തന്ത്രപരമായ പെരുമാറ്റം കൊണ്ട് ആ രാജകുമാരിയുടെ ബാധയെ ഒഴിവാക്കാൻ സാധിച്ചു. കൂടാതെ ആ ചക്രവർത്തി കേശവന് ഒരുപാട് പണവും പൊന്നൊക്കെ നൽകിയിട്ട് സന്തോഷത്തോടു കൂടി യാത്ര അയച്ചു. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.